നമസ്കാരം. പുനർവായനയുടെ ഈ ലക്കത്തിൽ വി ജെ ജെയിംസിൻ്റെ നിരീശ്വരൻ എന്ന നോവലിനെ കുറിച്ചാണ്. 2014 ഈ കൃതി ആദ്യമായി പ്രസിദ്ധീകരിക്കുന്നത്. 2017 കേരള സാഹിത്യ അക്കാദമി അവാർഡും 2019 വയലാർ അവാർഡും ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾക്ക് ഈ കൃതി അർഹമായിട്ടുണ്ട്. വ്യത്യസ്തമായ രചനകൾ കൊണ്ട് മലയാള നോവൽ സാഹിത്യത്തിൽ തനതായ ഇടം സൃഷ്ടിച്ച എഴുത്തുകാരനാണ് വി ജെ ജെയിംസ്. അദ്ദേഹത്തിൻ്റെ ഇതുവരെയുള്ള നോവലുകളിൽ ഏറ്റവും സവിശേഷമായ കൃതിയാണ് നിരീശ്വരൻ എന്ന ആമുഖമായി പറഞ്ഞുകൊണ്ട് തന്നെ നോവലിലേക്ക് കടക്കാം. ക്ഷേത്രം ഈശ്വരൻ്റെ വാസസ്ഥലമാണെന്നിരിക്കെ നിരീശ്വര ക്ഷേത്രം എന്ന പേര് കേൾക്കുമ്പോൾ ആർക്കെങ്കിലും വിയോജിപ്പ് തോന്നുന്നുവെങ്കിൽ സ്വന്തം ദുരഭിമാനത്തിൻ്റെ ഇടതുവശത്തായി അതങ്ങ് ഒതുക്കി വെച്ചുകൊള്ളുക. എന്തെന്നാൽ നിരീശ്വരഭാവത്തോടെ അങ്ങനെയൊരു ആരാധനാലയം നിലവിൽ വന്നു കഴിഞ്ഞിരിക്കുന്നു. അതിൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ചുള്ള വസ്തുതയാണ് സജ്ജനങ്ങളുടെ ശ്രേയസ് കരുതി ഇവിടെ കഥനം ചെയ്യുന്നത്. ഈ അവതാരകഥ മനസ്സിരുത്തി വായിക്കുന്ന ഏതൊരു ജീവനും മനോമാലിന്യമകന്ന് നിരീശ്വരകൃപയാൽ സദ്ഗതി പ്രാപിക്കുവാൻ ഇടവരുന്നതാണ് എന്നു തുടങ്ങുന്ന ആദ്യ വാചകങ്ങളിൽ തന്നെ അനുവാചക മനസ്സിൽ വിസ്ഫോടനം സൃഷ്ടിക്കുന്ന കഥാഗതിയുടെ സൂചനകൾ നൽകുന്നു. ദൈവങ്ങളും ആൾദൈവങ്ങളും ആടിത്തിമിർക്കുന്ന വർത്തമാനകാലത്ത് നിരീശ്വരൻ ദൈവമായി പരിണമിക്കുന്നതാണ് നോവലിൻ്റെ ഇതിവൃത്തം. നാനാജാതി മതസ്ഥർ ജീവിക്കുന്ന ദേവത്തെരുവിലാണ് കഥ നടക്കുന്നത്. ഈശ്വരാരാധനകളോട് അമർഷം പുലർത്തിയിരുന്ന ആൻ്റണി, ഭാസ്കരൻ, സഹീർ എന്നിവരുടെ വീടുകളും ഈ ദേവത്തെരുവിലാണ്. ഈ മൂന്ന് യുവാക്കളും എന്തിനോടെങ്കിലും പടപൊരുതിക്കൊണ്ടാണ് ഒരുമിച്ച് നിന്നിരുന്നത്. പേരിൻ്റെ അദ്യക്ഷരങ്ങൾ, അതായത് ആൻ്റണിയുടെ ആയും ഭാസ്കരൻ്റെ പായും സഹീറിൻ്റെ സായും ചേർത്ത് ആഭാസ സംഘമെന്നാണ് അവർ സ്വയം വിളിച്ചിരുന്നത്. ആത്മാവിൻ്റെ ചുവട്ടിലെ തറയിൽ ഒത്തുചേർന്നാണ് ആഭാസ സംഘം പ്രവർത്തന പദ്ധതികൾ ആസൂത്രണം ചെയ്തിരുന്നത്. ഏറെ പുരാവൃത്തങ്ങളുള്ള ആലും മാവും ഒരുമിച്ച് വളർന്നു നിൽക്കുന്നതിനെയാണ് ആത്മാവ് എന്ന് പറയുന്നത്. അതിൻ്റെ ചുവട്ടിൽ ഇരുന്നു കൊണ്ട് അവർ ഈശ്വരന് പകരമായി നിരീശ്വരനെ പ്രതിഷ്ഠിക്കാൻ തീരുമാനിക്കുന്നു. ദൈവത്തെരുവ് എന്ന പേരിന് പകരമായി ആഭാസത്തെരുവ് എന്നാക്കുവാനും തീരുമാനിക്കുന്നു. ഏറെ ശ്രമങ്ങൾക്കൊടുവിൽ ദൈവത്തെരുവ് മാഞ്ഞു പോവുകയും പകരം ആഭാസത്തെരുവായി മാറുകയും ചെയ്യുന്നു. അവിടെ അവർ നിരീശ്വര പ്രതിഷ്ഠ നടത്തുവാൻ ശ്രമം തുടങ്ങുന്നു. അവസാനം അന്ധവിശ്വാസത്തോട് പടപൊരുതാനായി ആത്മാവിൻ ചുവട്ടിൽ നിരീശ്വര പ്രതിഷ്ഠ നടത്തുന്നു. വിശ്വാസത്തിനെതിരെയുള്ള പ്രതിഷ്ഠ നടത്തുന്നത് പൂജാരിയായ എംബ്രാന്തിരിയാണ്. ആ നിരീശ്വര പ്രതിഷ്ഠ പിന്നീട് ഈശ്വരപ്രതിഷ്ഠയായി പരിണമിക്കുന്നതാണ് പിന്നീട് കാണുന്നത്. നിരീശ്വര പ്രതിഷ്ഠയ്ക്ക് ശേഷം നാട്ടിൽ പല അത്ഭുതങ്ങളും സംഭവിക്കുന്നു. അതെല്ലാം നിരീശ്വരൻ്റെ അനുഗ്രഹം കൊണ്ടാണെന്ന് നാട്ടുകാർ വിശ്വസിക്കുന്നു. നിരീശ്വര ക്ഷേത്രം വളരുന്നു. ഭക്തന്മാരുടെ എണ്ണവും വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. നിരീശ്വര ക്ഷേത്രത്തോടനുബന്ധിച്ച് നിപ്രസ എന്ന പേരിൽ നിരീശ്വര പ്രാർത്ഥനാ സംഘം രൂപമെടുക്കുന്നു. ഉത്സവാഘോഷങ്ങൾ നടക്കുന്നു. ഈശ്വരന് ബദലായി ആഭാസന്മാർ സൃഷ്ടിച്ച നിരീശ്വരൻ മറ്റൊരു ഈശ്വരനായി മാറുമ്പോൾ നിരീശ്വര ക്ഷേത്രം തകർത്ത് അന്ധവിശ്വാസം അവസാനിപ്പിക്കാനാണ് പിന്നീട് ആൻ്റണിയും ഭാസ്കരനും സഹീറും ശ്രമിക്കുന്നത്. എന്നാൽ അവർക്ക് അതിന് കഴിയുന്നില്ല. നിരീശ്വരൻ്റെ സൃഷ്ടികർത്താക്കൾ തന്നെ നിരീശ്വര വിശ്വാസികളാൽ തിരസ്കൃതരാകുകയും നിരീശ്വരൻ വിശ്വാസരൂപമായി നിറയുന്നതുമാണ് നിരീശ്വരൻ എന്ന നോവലിൻ്റെ ഇതിവൃത്തം. നോവലിൻ്റെ ആരംഭത്തിൽ വായനക്കാരുടെ മനസ്സിലേക്ക് നായകരായി കടന്നു വരുന്ന ആഭാസന്മാർ പിന്നീട് പ്രതിനായകരായി പരിണമിക്കുന്നതും അവർ സൃഷ്ടിച്ച നിരീശ്വരൻ നായകസ്ഥാനത്തേക്ക് പ്രവേശിക്കുന്നതുമായ രചനാതന്ത്രം മാസ്മരികമായ വായനാനുഭവമാണ് നൽകുന്നത്. ആൻ്റണിയെയും സഹീറിനെയും ഭാസ്കരനെയും കൂടാതെ ജീവസുറ്റ അനേകം കഥാപാത്രങ്ങൾ വേറെയുമുണ്ട് ഈ നോവലിൽ. നാട്ടിൽ അതിഥിയായെത്തുന്ന റോബർട്ടോ എന്ന ശാസ്ത്രജ്ഞൻ, പ്രതിഷ്ഠയും പൂജയും നടത്തുന്ന ഈശ്വരൻ എംബ്രാന്തിരി, വേശ്യാത്വത്തിൽ നിന്നും
മികച്ചൊരു മനുഷ്യവ്യക്തിയായി വളരുന്ന ജാനകി, നിരീശ്വര പ്രാർത്ഥനാ സംഘത്തിൻ്റെ നേതാവായി പരിണമിക്കുന്ന സുധർമ്മൻ, വർഷങ്ങൾ നീണ്ട അബോധത്തിൽ നിന്നുണരുമ്പോൾ അതുവരെ തന്നെ പരിചരിച്ച ഭാര്യ വൃദ്ധയായി മാറിയത് ഉൾക്കൊള്ളാൻ കഴിയാതെ ജീവിക്കുന്ന ഇന്ദ്രജിത്ത്, ഘോഷയാത്ര അന്നാമ്മ, ബാർബർ മണിയൻ, മന്ദബുദ്ധിയിൽ നിന്ന് ഉണരുന്ന സുമിത്രൻ, അർണോസ്, സെയ്ദ്, ദാമു, അങ്ങനെ കഥാഗാത്രവുമായി ചേർന്ന് നിൽക്കുന്ന നിരവധി കഥാപാത്രങ്ങൾ, ശാസ്ത്രീയവും സൈദ്ധാന്തികവുമായ അന്വേഷണങ്ങളും നിഗമനങ്ങളും വിശദീകരണങ്ങളും നിരീശ്വരൻ്റെ മികവ് കൂട്ടുന്നു. ആഖ്യാനകളയിലെ മിതത്വവും സ്വാഭാവികമായ കഥാഗതിയും കൈയടക്കവും ഈ നോവലിൻ്റെ സവിശേഷതയാണ്. ഒ വി വിജയൻ കസാക്കിൻ്റെ ഇതിഹാസത്തിലൂടെ മലയാള നോവൽ സാഹിത്യത്തിൽ പുതിയൊരു വഴി തുറന്നതുപോലെ വി ജെ ജെയിംസിൻ്റെ നിരീശ്വരൻ എന്ന നോവൽ മലയാള നോവൽ സാഹിത്യത്തിൽ തനതായ ഇടം സൃഷ്ടിച്ച കൃതിയാണ് എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് ഈ ലക്കം ഇവിടെ അവസാനിക്കുന്നു. മറ്റൊരു പുസ്തകത്തിൻ്റെ വിശേഷങ്ങളുമായി പുനർവായനയുടെ അടുത്ത ലക്കത്തിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.